നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 2022 മാർച്ച് മാസം 5 മുതൽ 12 വരെയുള്ള ശനിയാഴ്ച മുതൽ ശനിയാഴ്ച വരെയും 1197 കുംഭമാസം 21 മുതൽ 28 അടങ്ങുന്ന ശനിയാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഗ്രഹചാരവശാൽ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. അതിൽ ബുധൻ്റെ ഒരു രാശി പകർച്ച വരുന്നുണ്ട് ഈ ശനി ഇതിൻ്റെ ഇടയിൽ. അതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രഹ പകർച്ചകളൊന്നും തന്നെ ഈ ഒരു വാരത്തിൽ കാണുന്നില്ല. അശ്വതി ഭരണി കാർത്തികക്കാല് നക്ഷത്രത്തിൽപ്പെട്ടിട്ടുള്ള മേടക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് ഈയൊരു വാരത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ് അല്ലേ. അശ്വതി ഭരണിക്ക് കണ്ടകശനി ദോഷം പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമേ നമുക്കിപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അശ്വതി ഭരണി കാർത്തികക്കാല് പെട്ടിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു കുട്ടി മക്കൾ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ ഇല്ലേ, അതോടൊപ്പം ചെറുപ്പക്കാരും മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർ, ചെറുപ്പക്കാരിൽ കൂടുതൽ ഈ മധ്യവയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാണ് ഈ മേടക്കൂറുകാർ ഈ ഒരാഴ്ച. എങ്കിലും ധനപരമായിട്ടും മറ്റുള്ള സാമ്പത്തിക നിലയും മറ്റൊക്കെ ഈ ഒരു വാരത്തിൽ വളരെയധികം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രംഗത്താവട്ടെ, മറ്റുള്ള പിന്നെ കലാ സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ വ്യക്തിത്വത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരൊക്കെ പിന്നെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിട്ടൊക്കെ നേട്ടങ്ങൾ കൂടുതലുള്ള ഒരു വാരമായിട്ട് ഇത് കടന്നു പോകും. അതോടൊപ്പം തന്നെ കുറച്ച് നാളായിട്ട് കേട്ടുവരുന്ന അപവാദങ്ങളൊക്കെ, ഈ കണ്ടകശിനിയിൽ തുടങ്ങിയിട്ടുള്ള അപവാദം പോലും ഉണ്ട് എന്നാണ്, അങ്ങനെയുള്ള അപവാദങ്ങളൊക്കെ കുറച്ച് ചില പുരാതനമായ ആ അപവാദ വിഷയങ്ങളൊക്കെ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യത ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചുണ്ട്. ഈ ഒരു വാരത്തിൽ വാദപിത്താദി കോപാദ്, വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും മൂർച്ഛിച്ചിട്ടുള്ള രോഗങ്ങളെ കൊണ്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ ഈ മേടക്കൂറുകാർക്ക് നീങ്ങിക്കിട്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ പൂർവികമായിട്ടുള്ള സ്വത്ത് വകകളാവട്ടെ, അതോടൊപ്പം ധനസംബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നേട്ടം ഈ ഒരു വാരത്തിൽ വീണ്ടും ഉണ്ടാകുന്നതാണ്. അങ്ങനെയായിരിക്കാം ചില ആൾക്കാർക്ക് എത്തിപ്പെടുക പൈസ. അങ്ങനെയെങ്കിൽ പിന്നെ വാഹനാദി വിഷയങ്ങളിലാവട്ടെ, അതോടൊപ്പം സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആൾക്കാരെ, നിത്യ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ട് ഈ ഒരു കണ്ടകശിന് ദോഷമുണ്ടെങ്കിലും നീങ്ങിപ്പോകുന്നതാണ്. ശിവക്ഷേത്ര ഭജനം ചെയ്യുക, അതോടൊപ്പം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, ശനിക്ക് അർച്ചനകളും പറ്റുന്ന വഴിപാടുകളൊക്കെ മുറക്ക്, അതാത് പിന്നെ ദേശത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. അതോപ്പോൾ ശിവക്ഷേത്രത്തിൽ കൂവളമാലയും ധാരയും അതൊക്കെ ചെയ്യുന്നവരും നിത്യം പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളാണ്. അതോടൊപ്പം ഈ അമാവാസി കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചയാണ് തുടങ്ങുന്നത് അല്ലേ. ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, അമാവാസി കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച വളരെയധികം വിശേഷമായിട്ട് ഇന്ന് മുതൽ മാറുകയാണ്. വളരെ അനുകൂലത്തിൽ കുംഭമാസത്തിൻ്റെ അവസാനത്തിൽ കിട്ടുകയാണ്. അപ്പോൾ വരുന്ന വിശേഷാദി ദിവസങ്ങളൊക്കെ ഇതിലൊക്കെ ഇപ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഗിണി മകീര്യം തുടങ്ങിയതായിട്ടുള്ള നക്ഷത്രങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വാരത്തിൽ കടന്നു പോകേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ നക്ഷത്രം വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ക്ഷേത്ര ദർശനങ്ങളും കാര്യങ്ങളും മറ്റും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വാരം നിങ്ങൾക്ക് വളരെയധികം സന്തോഷപരമായിട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കും. അടുത്തത് കാർത്തിക അവസാന ഭാഗം രോഹിണി മകീര്യം നക്ഷത്രങ്ങളടങ്ങുന്ന ഇടവക്കൂറിൽ ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുണകരമായിട്ട് തന്നെ ഈ ഒരു വാരം കടന്നു പോകും. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും മറ്റുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും പിണക്കങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു ഐക്യത ഈ ഒരു വാരം ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് അനുഭവിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിലും നിക്ഷേപങ്ങളിൽ നിന്നാവട്ടെ, അതോടൊപ്പം നമ്മൾ പൂർവികമായി അല്ലെങ്കിൽ മുൻപ് ചെയ്തു വച്ചതിൻ്റെ, നിക്ഷേപിച്ചതിൻ്റെ, പ്രവർത്തിച്ചു വച്ചതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കാൻ വേണ്ടി സാമ്പത്തികമായിട്ടും മറ്റുള്ളതൊക്കെ അനുഭവിക്കാനുള്ള ഒരു വാരവും കൂടിയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ പ്രത്യേകിച്ച് സഹോദരന്മാരിലും മറ്റൊക്കെ തെറ്റിദ്ധാരണകൾ, അങ്ങനെയെങ്കിൽ ക്ഷമിക്കാം, സൗഹൃദങ്ങളിലും സുഹൃദ് ബന്ധങ്ങളിലൊക്കെയുള്ള തെറ്റിദ്ധാരണകൾക്കും മറ്റൊക്കെ ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിക്കണ്ട് നീങ്ങാൻ വേണ്ടി സാധിക്കണം ഈ ഒരു വാരത്തിൽ. നിയമോപദേശകരെ സംബന്ധിച്ചിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമായിരിക്കും ഇത് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയെങ്കിൽ സ്വാശ്രയ മേഖലയിലായിട്ട് നിത്യവൃത്തി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ധാരാളം അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരവും കൂടിയാണ് ഈ കടന്നു വരുന്നത്.
ഘടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വാരമധ്യത്തിന് ശേഷം, അതായത് ബുധനാഴ്ചയ്ക്ക് ശേഷമൊക്കെ ആത്മീയ കാര്യങ്ങളിലും അതോടൊപ്പം തീർത്ഥയാത്രകൾ അതോടൊപ്പം ക്ഷേത്ര ദർശനങ്ങളും ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു യോഗഭാഗ്യം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, വിളക്ക് മാല നെയ്വിളക്കൊക്കെ സമർപ്പിക്കുന്നത് പാൽപായസമൊക്കെ കഴിക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ വളരെയധികം നല്ലതാണ്. ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി ചാരവശാൽ ദോഷം നേരിയ തോതിലെങ്കിലും കാർത്തിക നക്ഷത്രത്തിനൊക്കെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ദിവസം ശാസ്ത ശിവക്ഷേത്ര ശനിക്ഷേത്ര ദർശനമൊക്കെ പതിവാക്കുന്നത് ഇനിയിപ്പിത ഒരു രണ്ടു മാസം കഷ്ടിച്ച് ഒരു മാസം കഷ്ടിച്ച് എന്തായാലും വേണം. ഈ ഏപ്രിൽ ഒന്ന് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ കുറച്ചൊരു അനുകൂലമായിട്ട് മാറും എല്ലാ ഈ ശനി ദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു വഴിപാടും കൂടി ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഈ ഒരു ഈശ്വര വിചാരത്തോടുകൂടി നീങ്ങാൻ ഈ ഇടവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ സാധിക്കട്ടെ. അടുത്തത് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്ത് മത്സരരംഗത്ത്, അതായത് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ടാവട്ടെ, നമ്മളെ വിദ്യാർത്ഥി കുട്ടികളെ സംബന്ധിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ പഠിക്കുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏതേത് തരത്തിലുള്ള മത്സരരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും വളരെയധികം വിജയം കരസ്ഥമാക്കാനും ധാരാളം സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനുള്ള ഒരു വാരം തന്നെയാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, പഠന കാര്യത്തിലാണ് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. എങ്ങനെയെങ്കിലും ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതോടൊപ്പം ഈ സാമ്പത്തികപരമായിട്ടുള്ള അതോ ഈ നിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ നിത്യം നമ്മൾ ചെയ്തു വെക്കേണ്ടുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറാനുള്ള ഒരു സാധ്യത ഈ പിന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടൊന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, ഒരു കാര്യ ഗൗരവം ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റും മാനസികമായിട്ടുള്ള ക്ലേശങ്ങളോ ഒക്കെ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ അതോടൊപ്പം പ്രണയബന്ധത്തിൽ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപവാദങ്ങൾക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അകാരണത്തിൽ ഭാര്യാഭർത്തൃക്കൾ തമ്മിൽ പിന്നെ കലഹുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതൊരു അപകടത്തിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയും ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും അതൊന്ന് കണ്ടറിഞ്ഞ് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. അങ്ങനെയൊക്കെയാണെങ്കിലും കർമ്മരംഗത്ത് വളരെയധികം അനുകൂലപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു വാരത്തിൽ കടന്നു വരിക. അതോടൊപ്പം തൊഴിൽ രംഗത്ത് ധാരാളം സ്ഥാനമാനങ്ങളും മറ്റുമൊക്കെ ഈ വാരാന്ത്യത്തിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കിട്ടും. അങ്ങനെയെങ്കിൽ സ്ഥാനമാനങ്ങളും പറഞ്ഞല്ലോ അല്ലേ, അതൊക്കെ ഈ മിഥുനക്കൂറുകാർക്ക് ഉള്ളൊരു നേരിയ ഭാഗ്യമാണ്. അങ്ങനെയെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തിക്കുക, ശിവക്ഷേത്രത്തിലും ഹനുമത് സ്വാമി ക്ഷേത്ര ദർശനവും ചെയ്യുന്നത് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ മിഥുനക്കൂറുകാർക്ക് വളരെയധികം അനുകൂലപ്പെട്ടു പോവും. അതോടൊപ്പം സരസ്വതി ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതാണ് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകക്കൂറിൽ പെട്ടിട്ടുള്ളവർ ശ്രദ്ധിക്കുക. കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ഗുണഭാവേന കർമ്മണ, ആ ഗുണത്തിലൂടെ ഗുണത്തിലുള്ള കർമ്മങ്ങൾ അതിൻ്റെ ഫലത്തെ നല്ലതുപോലെ ചെയ്യുന്ന കർമ്മങ്ങൾ ഗുണത്തിൽ കലാശിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു ചേരാനുള്ള പൂർവികമായിട്ടുള്ള സ്വത്തുകളാവട്ടെ, അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള അനുകൂലങ്ങളൊക്കെ ഈ ഒരു വാരത്തിൽ ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, കാരണം ശനിദോഷം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈശ്വരാധീന വിഷയത്തിൽ കർമ്മ സംബന്ധമായിട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ധനപരമായ ഇടപാടുകളും മറ്റും പിന്നെ വാണിജ്യപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയം പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കണം, അത് ദോഷത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നൊക്കെയുള്ള ഒരു പ്രതികൂലമായ ഒരു പെരുമാറ്റമോ ഒരു പ്രവൃത്തിയോ നമ്മുടെ മനസ്സിനെ നന്നേ അധികം ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു യോഗം ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിദേശ യാത്രകൾക്കാവട്ടെ,
അതോടൊപ്പം വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കരുതലോടെ നീങ്ങാൻ സാധിക്കണം. അതിലൊക്കെ ധാരാളം അശ്രദ്ധ കൊണ്ട് ധാരാളം സാമ്പത്തികമായിട്ടുള്ള നഷ്ടകഷ്ടതകളൊക്കെ ഉണ്ടായിത്തീരാനുള്ള ഒരു യോഗം ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കണം. ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹവനം കഴിപ്പിക്കുക, ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക, ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അയ്യപ്പൻ്റെ നീരാഞ്ജനം കഴിപ്പിക്കുക, ഇതൊക്കെ ഈ കണ്ടകശനി ദോഷവും അടങ്ങുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ അനുഷ്ഠിച്ച് വ്യാഴാഴ്ച ദിവസം, വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്, അപ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള പിന്നെ കർക്കടക്കൂറിൽ പെട്ടിട്ടുള്ളവർ ഈ വ്യാഴത്തെ നല്ലതുപോലെ, ആ കൂറിനെ നല്ലതുപോലെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനവും മറ്റും ചെയ്യുന്നതും വളരെയധികം നന്നായിട്ട് ഈ ഒരു വാരത്തിൽ അനുഭവത്തിലെത്തും. ഇതാണ് കർക്കടക്കൂറുകാരെ പെട്ടിട്ടുള്ളത്. അടുത്തത് ചിങ്ങക്കൂറുകാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ എന്തെന്നില്ലാത്ത നേരിയ തോതിലുള്ള ക്ലേശങ്ങൾ, മാനസികമായിട്ടും ശാരീരികമായിട്ടും അകാരണമായി വന്നിട്ടുള്ള ക്ലേശങ്ങളൊക്കെ, ഒരു അസ്വസ്ഥതകളൊക്കെ ഒന്ന് നീങ്ങിയിട്ട് ഒരു ഉണർവോടുകൂടിയിട്ട് ഈ ഒരു വാരം തിങ്കളാഴ്ച മുതലൊക്കെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടാവട്ടെ, കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ സംബന്ധിച്ചിട്ടൊക്കെ മത്സരങ്ങളാവട്ടെ, അതോടൊപ്പം അവരുടെ ശത്രുക്കളും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ അധികാരത്തെ ചൊല്ലിയിട്ടുള്ള മത്സര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർമ്മമേഖലയിൽ അധികാരത്തെ ചൊല്ലി അകാരണമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി ചേരാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വാർത്താ മാധ്യമ രംഗങ്ങളാവട്ടെ, മറ്റുള്ള മാധ്യമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപവാദത്തിനും അപകടത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഇല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഉള്ളതാണ് തോന്നുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ യൂട്യൂബിൽ ചാനലിൽ. രണ്ടാഴ്ച മുന്നേ നമ്മുടെ നാട്ടിലടുത്ത് തന്നെ വന്നിട്ടുള്ള പിന്നെ ഈ ചാനൽ കണ്ടിട്ടുള്ള ഒരു അമ്മയും മോളും ഇന്ന് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാശി വെച്ചിട്ട് നോക്കിയ സമയത്ത് പറഞ്ഞു, തിരുമേനി ആ ദിവസം പറഞ്ഞെന്ന് വാഹനത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, എന്തോ കഷ്ടം, അദ്ദേഹം ഇപ്പോൾ മരിച്ച് ഉള്ള ഒരവസ്ഥയാണിപ്പോൾ, അത്ര ഒരാഴ്ചയായുള്ളൂ ഇപ്പോൾ മരണം പോലും സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പറയാണ്, അപ്പോൾ ഇതിൽ നമ്മുടെ ചാനലിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് മാസഫലല്ലോ വാരഫലാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഓർമ്മിക്കുകയാണ്, കാരണം അവരാ അമ്മയെന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ട് പറയാണ്, തിരുമേനി അന്ന് പറഞ്ഞപ്പോഴൊന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരാൾക്കെങ്കിലും ഇതൊരു ശ്രദ്ധയായിട്ട് മാറട്ടെ എന്നുള്ള ഒരൊറ്റ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ദീർഘമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കും വേണമെന്ന് പറയാണ്. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ പിന്നെ വാർത്താ മാധ്യമ രംഗത്തുള്ളവരൊക്കെ അപകടങ്ങളും മറ്റുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അപവാദങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തോടു കൂടിയിട്ട് കുടുംബജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് കരുതി നീങ്ങിക്കഴിഞ്ഞാൽ മാറുന്നതേ ഉള്ളൂ. വിവാഹം ആലോചിക്കുന്നവർക്കാവട്ടെയെങ്കിൽ അവരെ സംബന്ധിച്ച് കുറച്ച് അനുകൂലത്തിൽ പെടുന്ന ഒരു സമയമാണ്. ഇപ്പം വിവാഹ വിഷയാദികളിലൊക്കെ ഈ പുതിയ ആലോചനകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ തീർത്ഥയാത്രകൾക്കാവട്ടെ, പിന്നെ അതോടൊപ്പമുള്ള ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ കുറച്ച് വർദ്ധിക്കുന്ന ഒരു വാരവും കൂടിയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ ഭവന സംബന്ധമായിട്ടുള്ള പദ്ധതികളൊക്കെ ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായിട്ടൊന്ന് പുരോഗമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഭവന സംബന്ധമായിട്ടുള്ളതിനൊക്കെ ധാരാളം തടസ്സങ്ങളും കഷ്ടതകളൊക്കെ ആയിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഈ ഒരു വാരത്തിൽ കുറേ പേർക്കെങ്കിലും അതിലൊരു തടസ്സം മാറിയിട്ട് ഒരു ഉണർവ് എന്തെങ്കിലും കുറച്ചെങ്കിലും മുന്നോട്ട് അതിൽ നീങ്ങാൻ വേണ്ടി സാധിക്കും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ പ്രേമബന്ധങ്ങളിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത നിങ്ങൾക്ക് കൈവന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. തൊഴിലിൽ ഒരു അംഗീകാരം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കാം. ദേവിക്ക് കടുംബായസം, ഭഗവത് സേവ എന്നിവ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം മറ്റുള്ള വിഷ്ണുക്ഷേത്ര ദർശനവും ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം ശനിക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ഉത്രം അവസാന ഭാഗം അത്തം ചിത്ര നക്ഷത്രങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കുറേ ഗുണങ്ങളും അതോടൊപ്പം
പിന്നെ കുറച്ച് ദോഷങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരവും കൂടിയാണ്. തർക്കങ്ങൾ തൊഴിൽ രംഗത്തുള്ള കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആ ഈ വാരം മാധ്യത്തിൽ ഒന്ന് വർദ്ധിച്ചെങ്കിൽ ഈ വാരം അവസാനത്തോടെ അതൊരു നന്മയാണ്. അങ്ങനെയെങ്കിൽ അകാരണമായിട്ടുള്ള ചെറിയ തർക്കങ്ങൾ നമ്മുടെ തൊഴിൽ രംഗത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വ്യക്തിത്വം തന്നെ, നമ്മുടെ മുഖച്ഛായ തന്നെ മാറാനുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് കന്നിരാശിയിൽ കന്നിക്കൂറിലുള്ളവരൊക്കെ ഒന്ന് തൊഴിൽ മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാവട്ടെ, അവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് കടന്നു പോകും. സർക്കാർ മേഖലയിൽ നിന്നാവട്ടെ, അതോടൊപ്പം പിന്നെ സാമ്പത്തിക ആനുകൂല്യങ്ങളിലും കർമ്മ മേഖലയിൽ ഈ വാരം അവസാനത്തോടുകൂടി ധാരാളം പുരോഗമനങ്ങളും വരും. ആദ്യം ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അവസാനം അതൊരു ഭദ്രതയ്ക്കുള്ള ഫലമാണ്. അങ്ങനെയെങ്കിൽ ആരോപണങ്ങളെ അതിജീവിക്കാനും നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും സാധിക്കും. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആരോപണമില്ലാത്തവർക്ക് വിഷമില്ല, ആരോപണമുള്ളവർ ശ്രദ്ധിക്കുക. അവരൊന്ന് കണ്ടു നീങ്ങിയാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസം ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക, ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. തിങ്കളാഴ്ചയും ദർശനം ചെയ്ത് അതാത് വഴിപാടുകൾ നമുക്ക് നമ്മുടെ യഥാശക്തി നടത്തുന്നത് വളരെയധികം നല്ലതാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. അടുത്തത് ത്രാവക്കൂറുൾപ്പെട്ട ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം നക്ഷത്രങ്ങളടങ്ങുന്ന ത്ലാവക്കൂറിൽപ്പെട്ടുള്ളവരെ സംബന്ധിച്ചിട്ട് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിട്ട് നീങ്ങും. സാമൂഹ്യ ജീവിതം, അതോടൊപ്പം നമ്മുടെ നിത്യജീവിതം എന്ന് പറയാറില്ലേ, അതൊരു അസ്വസ്ഥത നിറഞ്ഞതാണ്. അതൊരു തിരക്കോട് കൂടിയിട്ട് നമ്മുടെ നിത്യജീവിതം നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയായിരിക്കാം ഇപ്പോൾ. കണ്ടകശനി ദോഷം നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ക്ലേശങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കാനാണ് ഏകദേശം 2022 ഏപ്രിൽ 28-29 വരേക്കും നമുക്ക് രേവതി നക്ഷത്രത്തിലാണ് അന്ന് ശനി മാറുന്നത്. അന്നേ ദിവസം വരേക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെ അനുഭവിക്കേണ്ടി വരും. ഒന്ന് കരുതിയിരുന്ന് ഈശ്വരാധീനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ. അതോടൊപ്പം ഈ തിരക്ക് പിടിക്കും, അതോടൊപ്പമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമായിട്ട് നീങ്ങും. ധാരാളം സാമ്പത്തികമായിട്ടും പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു വാരമായിട്ട് ഈ തുലാവക്കൂറുകാർക്ക് അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭാഗ്യമായി തീരും. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങും ഈ തുലാവക്കൂറുകാരുടെ. ഭൂമി ഇടപാടാവട്ടെ, മറ്റുള്ള അന്യധന ഇടപാടുകൾ, മറ്റുള്ള ക്രയവിക്രയങ്ങളിലൂടെ വന്നു ചേരുന്ന സാമ്പത്തികമായിട്ട് ധാരാളം സാമ്പത്തികം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലൂടെ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രയാസപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് നാളായിട്ട് ചിന്തിക്കുന്ന ഭവന സംബന്ധമായിട്ടുള്ളതാവട്ടെ, വാഹന സംബന്ധമായിട്ടുള്ളതാവട്ടെ, ഇത്യാദി വിഷയങ്ങളൊക്കെ ഈശ്വരാധീനം പ്രാർത്ഥനകളൊക്കെ കൊണ്ടും നമ്മുടെ മനോബലം കൊണ്ടും നമുക്ക് നീക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും കുറേ പേർക്കെങ്കിലും. അങ്ങനെയെങ്കിൽ പുതിയ പ്രവൃത്തി മേഖലയിൽ, കർമ്മ മേഖലയിൽ ചെറിയൊരു സ്ഥാന ചലനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഈശ്വരാധീനത്തിനനുസരിച്ചിട്ട് അത് ഓരോരുത്തർക്കും അത് ഗുണദോഷങ്ങളിൽ കലാശിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനവും ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ, വേട്ടക്കുരുമകൻ, മുത്തപ്പൻ തഥാ ഇത്യാദി മൂർത്തികളെ ആരാധന ചെയ്യുക. അത്തരത്തിലുള്ള ആ ഭാവത്തെ നമ്മളുടെ മനസ്സിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക. അതാണ് അതത് ദേവത ഉപാസനയിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നതല്ലോ. അങ്ങനെയെങ്കിൽ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശാസ്താവിന് നീരാഞ്ജനം അല്ലെങ്കിൽ ശനിക്ക് അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ഹനുമൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം, ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും വിഷ്ണുക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്ത് പാൽപ്പായസം നമുക്ക് പറ്റുന്ന വഴിപാടുകളൊക്കെ കഴിച്ച് ക്ഷേത്ര ദർശനം മനസ്സിനെ വളരെയധികം ബലപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കട്ടെ ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടിട്ടുള്ള വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വിവാഹാദി വിഷയങ്ങളിലൊക്കെ ആണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. വിവാഹാദി വിഷയങ്ങളിലൊക്കെ പിന്നെ ആ വിവാഹം ആലോചിക്കുന്നവർക്കും മറ്റൊക്കെ അത് തടസ്സപ്പെട്ടു പോകാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അതുകൊണ്ട് കരുതലോട് കൂടിയിട്ട് ഒന്ന് നീങ്ങാൻ വേണ്ടി സാധിക്കണം. കാരണം എന്താ, ആദ്യം അതിൽ പിന്നെ കാലം അനുകൂലമല്ലാത്തതുകൊണ്ട്, ഈ വിവാഹ വിഷയത്തിൽ കാലം അനുകൂലമല്ലാത്തതുകൊണ്ട് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകാദി വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതിൽ ഗൗരവക്കുറവ് കാണിക്കരുത്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർ വളരെയധികം സൂക്ഷിക്കണം. അതോടൊപ്പം അവിവാഹിതരാവട്ടെ, പ്രണയബന്ധങ്ങളിലൊക്കെ
ഗൗരവമില്ലാതെ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കരുതിയിരുന്നോളൂ വൃശ്ചികക്കൂറുകാർ. അവരെ അപവാദങ്ങളും അതോടൊപ്പമുള്ള അപകടങ്ങളും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഗൗരവം കുറഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ ധനപരമായിട്ട് ഈ വാരം നല്ലൊരു പുരോഗതിക്കുള്ള ഒരു യോഗഭാഗ്യമാണ് കാണുന്നത്. നാലാം ഭാവത്തിൽ ധർമ്മദൈവകാരകനായിട്ട് ഇവിടെ വ്യാഴം അനുകൂലത്തിൽ സ്ഥിതിയിൽ സഞ്ചരിക്കുന്ന ഒരു വാരവും കൂടിയാണ് ഇവരെ. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ അനുകൂലപ്പെട്ടിട്ടിരിക്കും. അതോടെ മത്സര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും വിജയത്തിനുള്ള സാധ്യത കൂടിയ ഒരു വാരവുമാണ്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ, നമ്മുടെ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിട്ട്, പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്, ചെറിയ കുട്ടികൾക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ഒരു ബലം, അമിതമായ അല്ലെങ്കിൽ അമിതം എന്നല്ല ആവശ്യത്തിനുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ വരുന്നതായിട്ട് കാണാം. അങ്ങനെയെങ്കിൽ ഭൂമിധന ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് ധാരാളം സമ്പത്ത് വന്നു ചേരാം യാദൃശ്ചികമായിട്ട്. അതിനുള്ളൊരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചെറിയ അസ്വാരസ്യത്തിനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നിങ്ങൾ കരുതി നീങ്ങണേ. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം, വിഷ്ണുക്ഷേത്ര ദർശനം, പാൽപ്പായസം എന്നിവ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ധനുക്കൂറിൽ പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, ഈ വാരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, നമ്മൾ കുഞ്ഞു മക്കളെ സംബന്ധിച്ചിട്ട് പിന്നെ കുറച്ചൊരു അനുകൂലത്തിൽ പെട്ടിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരു നല്ല അനുകൂലത്തിൽ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അതോടൊപ്പം വിദേശത്ത് പഠിക്കുന്നവർ, വിദേശത്ത് പഠിക്കാൻ ഇല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ട് ഈശ്വരാധീനം കൊണ്ട് ആപത്തുകളൊന്നും പറ്റാതെ കണ്ട് തിരിച്ചെത്താനുള്ള ഒരു, അതല്ലേ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയണല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ട് ഈ കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലത്തിലായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പരീക്ഷകളിലും മറ്റും വിജയം, അതോടൊപ്പം കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ ഈ ധനുക്കൂറുകാരുടേത് നീങ്ങാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അങ്ങനെയെങ്കിൽ സഹോദരന്മാരിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും അച്ഛനിൽ നിന്നും പിന്നെ പൂർവികമായിട്ടുള്ളതും മറ്റുമൊക്കെയുള്ള സ്വത്ത് വകകളും മറ്റുള്ള സഹായങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാവട്ടെ, നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങൾ, വ്യക്തിപരമായിട്ടുള്ളതും മറ്റുള്ള ശത്രു വിഷയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗൗരവമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും അസ്വാരസ്യത്തിന് വകയില്ലാതെ കണ്ട് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ അധ്യാപകന്മാരെ സംബന്ധിച്ചും പിന്നെ അധ്യാപകന്മാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ പ്രത്യേകം പറയുമ്പോൾ അധ്യാപകരെ പറയണമല്ലോ. അപ്പോൾ അധ്യാപകന്മാരെ സംബന്ധിച്ചൊന്ന് കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ആരോഗ്യപരമായിട്ട് വലിയ ക്ലേശങ്ങളും മറ്റൊന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. എങ്കിൽ കൂടി പൊതുവെ ഒരു ഗ്രഹനില അറിഞ്ഞു വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഗൗരവപ്പെട്ട വിഷയങ്ങളിലൊക്കെ ധാരാളം തടസ്സങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ ഉണ്ടാവാനുണ്ട്. അങ്ങനെയുള്ള കൂട്ടർ അങ്ങനെയുണ്ടെങ്കിൽ അത്തരത്തിൽ ഗ്രഹനില പ്രകാരം ഒരു ദൈവജ്ഞനെ വിചിന്തനം ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ കർമ്മരംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും കഠിനാധ്വാനങ്ങളും ഉണ്ടായേക്കാം. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. പിന്നെ അതോടൊപ്പം വിഷ്ണുക്ഷേത്രത്തിലാവട്ടെ, ദേവീക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നത് വളരെയധികം ധനുക്കൂറുകാർക്ക് അനുകൂലത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. അടുത്തത് മകരക്കൂറിൽ പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട്, പ്രണയ ദാമ്പത്യ ജീവിതങ്ങളാവട്ടെ അല്ലെങ്കിൽ കർമ്മരംഗത്താവട്ടെ, രണ്ട് മേഖലയിലും നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, പ്രണയ ദാമ്പത്യ ജീവിതത്തിലും കർമ്മരംഗത്തും നമ്മുടെ വ്യക്തിത്വത്തെ ധാരാളം ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും, കരുതിയിരിക്കുക. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ച് വരുമാനം കൂടുമെങ്കിലും ചെലവും അതുപോലെ സംഭവിക്കുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പൊതുവെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു മന്ദഗതി ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നതാണ്. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഒരു നീക്കിവെക്കൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ധനപരമായിട്ട് നിങ്ങളൊന്ന് കരുതലോടുകൂടിയും കൂടി നീങ്ങട്ടെ, ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടും കൂടി വന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആലോചനക്കുറവുകളാവട്ടെ, അശ്രദ്ധകളാവട്ടെ,
നമ്മുടെ വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ അത് നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകളും അപമാനവും വരുത്തി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മകരക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അവിചാരിതമായിട്ടുള്ള ഒരു രോഗത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശിരോരോഗങ്ങളും മറ്റൊക്കെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ജന്മശനിദോഷവും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പിതാ ഈ ഒരു 2022 ഏപ്രിൽ 29 അതിനൊരു നല്ലൊരു മാറ്റം വരുന്നതാണ്. ഭൂമി ധന ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് ധാരാളം ഭാഗ്യങ്ങളും മറ്റുള്ളതും വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം ഉണ്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിട്ടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് എടുത്തു പറയാനുണ്ടാവില്ല എന്തായാലും ഈ ഒരു വാരം. അങ്ങനെയെങ്കിൽ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു വാരം. വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാദി നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാർ ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജന്മവ്യാഴം ഉണ്ടെങ്കിലും 12 മറഞ്ഞ ശനിയാണ്. അപ്പോൾ രോഗകാരകനായിട്ടുള്ള ചൊവ്വയും ഒക്കെയും 12 അപ്പോൾ ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രമേഹം മറ്റുള്ള അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചു നീങ്ങാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഉദരവസ്ഥ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ അസുഖങ്ങളുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ കർമ്മസംബന്ധമായിട്ടും മറ്റൊക്കെ ധാരാളം യാത്രകൾ ഈ ഒരു വാരത്തിൽ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട്. ധാരാളം യാത്രകൾ അത് ചിലപ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടും ആരോഗ്യമായിട്ടുള്ള അവസ്ഥയെ ഒന്ന് അസ്വാരസ്യപ്പെടുത്തിയേക്കാം, അസ്വസ്ഥപ്പെടുത്തിയേക്കാം. അതിനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. കലാ സാംസ്കാരിക രംഗത്തുള്ളവരാവട്ടെ രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ നല്ല ഒരു ശ്രദ്ധ നേടുന്നതാണ് ഈ ഒരു വാരം. അവർക്കതിനനുസരിച്ചുള്ള വ്യക്തിമുദ്രകളും ലഭിച്ചേക്കാം. നിയമോപദേശകരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ട് തന്നെ ഈ ഒരു ഭാഗ്യം ഈശ്വര കടാക്ഷം കൊണ്ട് കടന്നുപോകും. ഭൂമി ഇടപാടുകാരെ സംബന്ധിച്ചിട്ടും ധനമിടപാടുകാരെ സംബന്ധിച്ചിട്ടും ധാരാളം ഭൂമിയും മറ്റും വാങ്ങിവെക്കുന്നതിന് അവർക്ക് പറ്റിയ അനുകൂലപ്പെട്ട കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ധാരാളം സ്വത്തുമൊക്കെ വാങ്ങിവെക്കാനുള്ളൊരു കാര്യം ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു നേരിയ സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മാറാവുന്നതേയുള്ളൂ. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ ലേശം ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതോർത്തിട്ടുള്ളൊരു മാനസിക ക്ലേശം ഉണ്ടായേക്കാം. വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുന്നതും തുളസിമാല നടത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതൊക്കെ ഇപ്പോൾ വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിക്ക് ശാസ്താവും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ഇതൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതായിട്ട് ഈ കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നു. അടുത്തത് മീനക്കൂറിൽപ്പെട്ടിട്ടുള്ള പൂരിട്ടാദി അവസാന ഭാഗം ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂലപ്പെട്ടിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഈശ്വരാധീനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചന്ദ്രൻ്റെ ചാരവശാൽ ഫലം കൊണ്ട് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള 3-4 കടന്നു കിട്ടും. അപ്രതീക്ഷിതമായ യാദൃശ്ചികമായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ലഭിക്കും. ലോട്ടറിയിലൊക്കെ ഇല്ലേ, അതിലൊക്കെ ഭാഗ്യപരീക്ഷണത്തിലൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനും മറ്റും ഒരു സമാഗമത്തിന് ഒരു ആനന്ദത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ. അങ്ങനെയെങ്കിൽ ആരോഗ്യസ്ഥിതി നിങ്ങളുടേത് ഏറെക്കുറെയൊക്കെ അസ്വസ്ഥതമായിരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും തൊഴിലിൽ നല്ല ഒരു ഉന്നതിയുണ്ട് ഈ ഒരു വാരത്തിൽ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അതോടൊപ്പം സഹോദര സ്ഥാനത്തു നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങളും മറ്റും വന്നു ചേരുന്നതിനും ഉള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ ഒന്ന് കരുതലോടുകൂടി നീങ്ങുന്നത് നല്ലതാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നതും മറ്റും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഇതാണ് ഈ ഒരു വാരത്തിലെ ചന്ദ്രചാരവശാലുള്ള മറ്റ് ഗ്രഹചാരവശാലുള്ള ഫലം. പെരികമന ജ്യോതിഷാലയം മന്ത്രശാലയുടെ ഭാരഫലം ഇനി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.